ജോണി സത്യമായിട്ട് ഞാൻ ജോണിയാ. ശ്യാമ എന്നെ കൊന്നില്ല. ശ്യാമിന്റെ ദയ കൊണ്ട് ജീവൻ തിരിച്ചുകിട്ടിയവനാ. ശ്യാമ എന്നെ കൊന്നില്ല. എനിക്ക് എന്റെ പെങ്ങളുടെ ഓപ്പറേഷന് പൈസ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് പണയം വെച്ച് എഞ്ചിനീയറിംഗ് ചേർന്ന ഞാൻ ഗുണ്ടയായ തന്നെ ദാരിദ്ര്യം കൊണ്ടാ. ജീവിക്കാൻ മറ്റും വഴിയില്ലാത്തോണ്ടാ. എന്നാൽ എനിക്കാരും ജീവനെടുക്കണമെന്നില്ല. കിട്ടുന്ന പതി കാശ് വേണം ഞാൻ തന്നേക്കാം. പക്ഷേ ഈ രാത്രി തന്നെ നീ ഇവിടുന്ന് പൊക്കോണം. നിനക്ക് വിധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും തിരിച്ചു വരാം. ആ പെണ്ണ് കാത്തിരിക്കുമെങ്കിൽ അവളെ സ്വന്തമാക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പൊ നീ ഇവിടുന്ന് പോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പോകാൻ പറ്റുമോ നിനക്ക്? എന്താ എന്റെ കൈപ്പത്തി മുറിച്ച ചോരയും ഊരിയറിഞ്ഞ ഷർട്ടും തെളിവുകളായി വെച്ച ശേഷം ശ്യാം പറഞ്ഞതുപോലെ ഞാൻ ഉള്ളിൽ പോയി. പക്ഷെ ഇപ്പോ എന്റെ അശ്വതി അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുക. ആ മന്ത്രി മാധവന്റെ മകനും കൂടി അവിടെ വെച്ച് അവളുടെ വിവാഹം അവർ നടത്തും. അവളെ രക്ഷിക്കാൻ എനിക്ക് പുറത്ത് വന്നേ പറ്റൂ. അതിന് ശ്യാമിന്റെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇതിപ്പോ യക്ഷിക്കഥയെക്കാട്ടി വലിയ കഥയാണല്ലോ അണ്ണ. നിന്റെ കഥകൾ കേട്ടിട്ട് സഹതാപങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നിന്റെ വെളിവരവ് നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ രഞ്ജിത്തിന്റെ വണ്ടി നിന്റെ കട എല്ലാ തീരും. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വണ്ടിയിൽ ശ്യാമിനെ കൂട്ടിക്കൊണ്ട് പോകണം. ഈ ചെവി അറിയണം. ശരി സാർ. എന്തോന്ന് ലാൽസലം? അവനവിടെ ശ്യാം പുറത്ത് കറങ്ങാൻ പോയി. ഒളിവി താമസിക്കാൻ വന്നവൻ കറങ്ങാൻ പോയോ? ഒളിച്ചു കറങ്ങാൻ പോയി. പോയാ വണ്ടി എന്ന് ബാഗ് എടുത്തു വെച്ചേ. അകത്ത് അവൻ യാത്രയൊക്കെ സുഖം തന്നെയായിരുന്നു. എന്തോ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ച ശ്യാമ് പുറത്താണ് കറങ്ങാൻ പോയിരിക്കുന്നത്. അവൻ പറട്ടെ, അവൻ വന്നിട്ട് അകത്തോട്ട് കയറാം അല്ലേ. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് സഹാക്കന്മാര് വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ. മാറിക്കണോ? എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് നിന്റെയൊക്കെ അനുവാദം. ഇവിടെ എന്തോ കള്ളക്കളി. അവൻ വല്ല പെമ്പിള്ളേരെ അകത്ത് കയറ്റിട്ടുണ്ടോ? ശരിയാക്കി തരാം. എല്ലാരും കൂടെ ചേർന്ന് ചതിക്കായിരുന്നല്ലേ. അയ്യോ ഞങ്ങൾ അല്ല. Thank you.
രഞ്ജിത്ത് അവനെ കൊല്ലരുത്. പ്ലീസ് വേണ്ട രഞ്ജിത്ത്, ജോഡിയെ കൊല്ലരുത്.